കസ്തൂരി രംഗ റിപ്പോർട്ടിനെതിരെ നടക്കുന്ന സമരത്തിൽ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പങ്കെടുക്കുന്നില്ലെന്ന ആരോപണവുമായി സമരസമിതി രംഗത്ത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹിമാനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. സ്വന്തം വാർഡിലെ ജനങ്ങൾ നേതൃത്വം നൽകിയ സമരത്തിൽ പോലും വൈസ് പ്രസിഡന്റ് പങ്കെടുക്കുന്നില്ലെന്നാണ് ഇവർ ആരോപിക്കുന്നത്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരെ തിരുവമ്പാടിയിൽ നടക്കുന്ന സമരത്തിൽ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഹകരിക്കുന്നില്ല എന്ന ആരോപണവുമായി പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി രംഗത്ത്. ഡിസംബർ 10 തുടങ്ങിയ സമരത്തിൽ വിവിധ മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തെങ്കിലും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനഃപൂർവ്വം മാറി നിൽക്കുകയായിരുന്നുവെന്നും ഈ നിലപാട് ശരിയല്ലെന്നും പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി ചെയർമാൻ ജോളി ജോസഫ് പറഞ്ഞു. തിങ്കളാഴ്ച വൈസ് പ്രസിഡന്റിൻ്റെ വാർഡംഗങ്ങളാണ് സമരത്തിന് നേതൃത്വം നൽകിയതെന്നും എന്നിട്ട് പോലും അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ലെന്നും ജോളി ജോസഫ് കുറ്റപ്പെടുത്തി. വൈസ് പ്രസിഡന്റ് സമരത്തിൽ പങ്കെടുക്കാതിരുന്നതിനാൽ CPM നേതൃത്വത്തിൽ സമരത്തിന് കൂടുതൽ പേരെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞതായും ജോളി ജോസഫ് അവകാശപ്പെട്ടു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ നിന്ന് തിരുവമ്പാടി, കോടഞ്ചേരി, പുതുപ്പാടി പഞ്ചായത്തുകളെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ December 10 മുതൽ ഈ വില്ലേജ് ഓഫീസുകൾക്കെല്ലാം മുന്നിൽ എല്ലാവരുടേതുമായ സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ പഞ്ചായത്ത് സമരസമിതി തീരുമാനിച്ചത് ഓരോ ദിവസത്തെ സമരത്തിലും ഓരോ വാർഡിൽ നിന്നുമുള്ള ആളുകൾ പങ്കെടുക്കണം. അങ്ങനെ 1st ward, 2nd ward തൊട്ട് ഇപ്പോൾ 11th ward വരെയുള്ള ആളുകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ സമരത്തിൽ പങ്കെടുത്തു. എന്നാൽ 12, 13 വാർഡുകൾ ലീഗ് മുസ്ലിം ലീഗ് മെമ്പർമാരുടേതാണ്. 12th ward മെമ്പർ നിലവിൽ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് കൂടിയാണ്. എന്നാൽ അവർ ഈ സമരത്തോട് സ്വീകരിക്കുന്ന സമീപനം തികച്ചും പ്രതിഷേധാർഹമാണ്. ഈ സമരത്തോട് സഹായിക്കുകയോ ആളുകളെ പങ്കെടുപ്പിക്കുകയോ സമരസ്ഥലത്ത് വരികയോ ഒന്നും ഇതുവരെയായി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ലീഗിൻ്റെ മെമ്പർ ഇതുവരെ ചെയ്തിട്ടില്ല. ഞങ്ങൾ തീരുമാനിച്ചത് അവരോട് യാതൊരു വിധത്തിലുള്ള അലോഗ്യവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ നിങ്ങളാളെ പങ്കെടുപ്പിക്കുന്നില്ല എങ്കിൽ 12th ward 13th ward LDFൻ്റെയും മറ്റ് പ്രസ്ഥാനങ്ങളുടെയും മറ്റ് സാമൂഹിക സംഘടനകളുടെയും സമുദായ സംഘടനകളുടെയും എല്ലാം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സമരം നടത്തുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ആ തീരുമാനം അങ്ങ് ഞങ്ങൾ പ്രാവർത്തികമാക്കിയപ്പോൾ 200ലധികം ആളുകളാണ് ഞങ്ങളുടെ ആഹ്വാനം കേട്ട് ഈ സമരത്തിൽ ഇന്നത്തെ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, ലീഗിൻ്റെ പ്രതിനിധിയായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ഈ സമരത്തിൽ ഇന്നും പങ്കെടുത്തിട്ടില്ല. ഏതായാലും കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരെ സമരം ശക്തമായ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് അംഗവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ കെ എ അബ്ദുറഹ്മാൻ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ചർച്ചയായിട്ടുണ്ട്. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.